വചനവയൽ ഒരുക്കുന്ന സഭാചരിത്ര പഠനത്തിലേക്ക് സ്വാഗതം. സീറോ മലബാർ സഭയുടെ പഞ്ചാംഗത്തെ കുറിച്ചിരിക്കുന്ന സഭയുടെ നാഴികക്കല്ലുകൾ. 2003 മാർച്ച് 2 ഇടുക്കി രൂപതയുടെ പ്രഥമ മെത്രാൻ ആനിക്കുഴിക്കാട്ടിൽ മാർ മാത്യുവിൻ്റെ അഭിഷേകം. 2003 ഏപ്രിൽ 6 മാനന്തവാടി മെത്രാൻ പോത്തനാമുഴി മാർ എമ്മാനുവലിൻ്റെ ചരമം. 2003 ഏപ്രിൽ 21 മാനന്തവാടി രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി മോൺസിഞ്ഞോർ ജോർജ് ഞരളക്കാട്ട് നിയമിതനായി. 2003 മെയ് 1 മുതൽ 15 വരെ സീറോ മലബാർ മെത്രാന്മാരുടെ അത്ലിമീന സന്ദർശനം. 2003 ഓഗസ്റ്റ് 29 സഹായി മെത്രാൻ മൂലക്കാട്ട് മാർ മാത്യു കോട്ടയം രൂപതയുടെ കോ അഡ്ജുത്തൂറായി നിയമിതനായി. 2003 ഒക്ടോബർ 19 മിഷണറീസ് ഓഫ് ചാരിറ്റീസ് സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപക മദർ തെരേസയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2004 ജനുവരി 3 മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്ന സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അധികാരം സിനഡ് നൽകിക്കൊണ്ടുള്ള മാർപ്പാപ്പയുടെ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 2004 ജനുവരി 7 റോമിലെ പൗരസ്ത്യ സഭാ കാര്യാലയത്തിൻ്റെ പ്രിഫെക്ട് പാത്രിയാർക്കീസ് മാർ ഇഗ്നാത്തിയോസ് മൂസ കർദിനൽ ദാവൂദ് ഇന്ത്യയിലെ കത്തോലിക്ക മെത്രാന്മാരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 2004 ഫെബ്രുവരി 11 മലയാറ്റൂർ മാർത്തോമ കുരിശുമുടി അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. 2004 മാർച്ച് 18 പാലാ രൂപതാധ്യക്ഷനായി ഫാദർ ജോസഫ് കല്ലറങ്ങാട്ടിനെയും മാനന്തവാടി രൂപതാധ്യക്ഷനായി ഫാദർ ജോസ് പൊരുന്നേടത്തിനെയും തൃശൂർ അതിരൂപതയുടെ സഹായമെത്രാനായി മോൺസിഞ്ഞൂർ ആൻഡ്രൂസ് താഴത്തിനെയും മാർപ്പാപ്പ നിയമിച്ചു. പാലാ രൂപതയുടെ മെത്രാൻ പള്ളിക്കാപ്പറമ്പിൽ മാർ ജോസഫ് രൂപതാ മരണത്തിൽ നിന്ന് വിരമിച്ചു. 2004 മെയ് 1 തൃശൂർ അതിരൂപതയുടെ സഹായമെത്രാൻ താഴത്ത് മാർ ആൻഡ്രൂസിൻ്റെ അഭിഷേകം. 2004 മെയ് 2 പാലാ രൂപതയുടെ മെത്രാൻ കല്ലറങ്ങാട്ട് മാർ ജോസഫിൻ്റെ മെത്രാഭിഷേകം. 2004 മെയ് 15 മാനന്തവാടി രൂപതയുടെ മെത്രാൻ പൊരുന്നേടം മാർ ജോസിൻ്റെ മെത്രാഭിഷേകം. 2004 നവംബർ 25 സീറോ മലബാർ സഭയുടെ ദ്വിതീയ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി മൗണ്ട് സെൻ്റ് തോമസിൽ സമ്മേളിച്ചു. 2004 ഡിസംബർ 1 സിനഡ് അന്തിമരൂപം നൽകുകയും റോം അംഗീകരിക്കുകയും ചെയ്ത ശിശുക്കളുടെ മാമോദീസായും തൈലാഭിഷേകവും മുതിർന്നവരുടെ മാമോദീസായും തൈലാഭിഷേകവും അനുരഞ്ജന കൂദാശ വിവാഹം രോഗിലേപനം എന്നിവയുടെ ക്രമങ്ങളും മേജർ ആർച്ച് ബിഷപ്പ് മാർ വർക്കി വിധേയത്തിൽ ഔദ്യോഗികമായി പ്രസിദ്ധപ്പെടുത്തി. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. വചനവയൽ ആപ്പിലെ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും രാവിലെ ഡെയിലി ബ്രെഡ് ക്വിസ് മത്സരം, എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 9:30 ലോഗോസ് മോഡൽ ക്വിസ് മത്സരം, എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രവാസികൾക്കായി രാത്രി 9 മുതൽ 9:30 വരെ ഗാർഷോം ക്വിസ് തുടങ്ങി നിരവധി ഇനം മത്സരങ്ങൾ. ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്ക് പഠിക്കുവാൻ ഇ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങൂ. 50,000-ൽ പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെയും ബൈബിൾ ക്വിസിനുള്ള പഠന സഹായം. വചനവയൽ ആപ്പ്.